ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 6:35 നമുക്ക് വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം ക്രിസ്തു മുഖാന്തരം നമ്മൾ ലഭിച്ച നമ്മൾ പ്രാപിച്ച ആ വീണ്ടെടുപ്പിൻ്റെ ആ വിഷയമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആ പ്രവൃത്തി, നമുക്ക് ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ ലഭിച്ചല്ലോ. കിട്ടിയ ആ ദിവ്യ ജീവൻ വിശുദ്ധമാ, പൂർണ്ണതയുള്ളതാ. അതുമാത്രമല്ല, ഈ ജീവൻ നിത്യതയ്ക്കുള്ളതാ. ഇതിനൊരു സമയ അവധിയില്ല, നിത്യത വരെ ഉള്ളതാ. പക്ഷെ നമ്മൾ ഓർക്കണം, ഈ ദിവ്യ ജീവൻ നമുക്ക് ലഭിച്ചല്ലോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മുടെ ബന്ധത്തിന് എന്തെങ്കിലും ക്ഷീണം വന്നാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വന്നാൽ, ഈ ജീവിതത്തിനും തടസ്സം വരും. ദൈവത്തിൻ്റെ സൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ലോൽ മനസ്സിലാകുന്ന ഒരു സത്യം, ജീവൻ്റെ ഉറവയുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കുവാൻ കഴിയത്തുള്ളൂ. ഉദാഹരണമായി, ഒരു മരത്തിൻ്റെ തണ്ടിൽ ആ ജീവൻ ഉണ്ടാകണമെങ്കിൽ ആ മരമായി ബന്ധപ്പെട്ടാൽ, പറ്റിച്ചേർന്നിരുന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഒരു കൊച്ച് അമ്മയുടെ ഗർഭത്തിൽ വളരുമ്പോൾ ആ കൊച്ചിന് ജീവൻ കിട്ടുന്ന ആ അമ്മേനാ. ആ അമ്മയുടെ ശരീരത്തിൽ നിന്ന്, രക്തത്തിൽ നിന്നാ ഈ കൊച്ചിന് വേണ്ടിയെ, ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയെ ആഹാരവും വരുന്നത്. നമ്മുടെ ദിവ്യ ജീവനുമായിട്ടും ഈ സെയിം സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് വേർപെട്ടാൽ ദിവ്യ ജീവിതത്തിൻ്റെ ഉറവ ദൈവത്തിൽ നിന്ന് നമ്മൾ വിട്ട് മാറിയാൽ നമ്മൾ ആത്മീയമായിട്ട് മരിക്കുന്നത് നിശ്ചയമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആദാമും ഹവ്വ അവർ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണം, ഞങ്ങൾ ഇനി സ്വന്തമേ നടന്നോളാം. ആ തീരുമാനമെടുത്ത നിമിഷം തന്നെ മരണമാണ് സംഭവിക്കുന്നത്. ശരീരത്തിൻ്റെ മരണമല്ല, ആത്മീയമായി അവർ മരിച്ചു. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ ലംഘിച്ചു. ആ നഷ്ടപ്പെട്ട ആത്മീയ ജീവിതം ക്രിസ്തു മുഖാന്തരം നമുക്ക് മടക്കി കിട്ടി. ആ കിട്ടിയ നിത്യ ദിവ്യ ജീവൻ നമ്മൾ ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ നമ്മിൽ നിലനിൽക്കത്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിക്കുന്നതാ. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവേ, നമ്മൾ രണ്ടും ഒന്നിച്ചായിരിക്കുന്ന പോലെ തന്നെ അവരും നമ്മിൽ ഒന്നായി തീരണം. പിതാവുമായിട്ടുള്ള ഐക്യപ്പെട്ട ആ ജീവൻ, അതിൻ്റെ ആ സുഗന്ധം മറ്റവർ അറിയണമെങ്കിൽ, മണക്കണമെങ്കിൽ നമ്മൾ പിതാവിൽ പറ്റിച്ചേർന്നിരുന്നാലേ ഒക്കൂ. അതിന് നമ്മുടെ ക്രിസ്തുവിൻ്റെ ജീവിതം മാതൃകയായി നമുക്ക് കാണാം. മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ ക്രിസ്തു മുഖാന്തരം നമുക്ക് വിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം കർത്താവ് ആഗ്രഹിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ അനുഭവം പ്രാപിച്ച എല്ലാവരും പിതാവുമായി പറ്റിച്ചേർന്നിരിക്കണം. എന്നാൽ മാത്രമേ മറ്റവർക്ക് ആ സത്യ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ കഴിയത്തുള്ളൂ.
പക്ഷെ പിതാവുമായി പറ്റിച്ചേരുന്നതിന് മുമ്പേ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ ആ വചനം സത്യം മുഖാന്തരം ശുദ്ധീകരണം പ്രാപിക്കണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ദൈവവചനം ഭക്ഷിച്ചാൽ മാത്രമേ ആ സത്യം നമ്മളെ ശുദ്ധീകരിക്കത്തുള്ളൂ. ക്രിസ്തു മുഖാന്തരം കൊടുത്ത ആ വില മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് നൽകി. പക്ഷെ നമ്മുടെ ജീവിതത്തിന് ശുദ്ധീകരണമാണ് നടക്കേണ്ടത്. നമ്മുടെ സ്വഭാവം ദിവ്യ സ്വഭാവത്തിലേക്ക് മാറണം. വെളിച്ചത്തിന് ഇരുളുമായി ഒരിക്കലും ചേരുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധ ദൈവമായിട്ട് ഐക്യപ്പെട്ടിരിക്കാൻ ഒക്കത്തില്ല. വീണ്ടെടുപ്പിൻ്റെ ആ പ്രവൃത്തി ക്രിസ്തു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നിന്നു. പക്ഷേ ഇനിയും നമ്മുടെ അകത്ത് ശുദ്ധീകരണം ചെയ്യുവാൻ വേണ്ടി, ആ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ അകത്തിൽ വസിക്കുന്നുണ്ട്. നമുക്ക് സ്വയമേ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം നമുക്ക് ആ ദിവ്യ നിലപാട് സിദ്ധാന്തങ്ങൾ നമ്മൾ അറിയുന്നില്ല. വിശുദ്ധനായ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. നമ്മളെ സകല സത്യത്തിൽ നടത്തും, സകല വിശുദ്ധിയിലും നീതിയിൽ നടത്തും. നമ്മുടെ കർത്താവ് സ്വയമേ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ദൈവം വന്നു കഴിഞ്ഞാൽ നമ്മളെ സകല സത്യം പഠിപ്പിക്കും, സകല സത്യത്തിൽ നടത്തും, നമ്മളെ എല്ലാം ഓർമ്മയിൽ കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ ക്രിസ്തുവിൻ്റെ ആ വചനത്തെ ഭക്ഷിക്കുവാൻ സഹായിക്കും. അങ്ങനെ ഭക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ദൈവഹിതപ്രകാരം നടക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കുന്ന ഭൗതിക നന്മ നമ്മളെ ആത്മീയമായിട്ട് വളരുവാൻ സഹായിക്കത്തില്ല. ആ ഭൗതിക നന്മ നമുക്ക് ജീവൻ തരത്തില്ല. ഒന്ന് ചിന്തിച്ച്, ഇസ്രായേൽ മക്കൾ എല്ലാ ദിവസവും മന്ന ഭക്ഷിച്ചു. ആ മന്ന അവർക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായിരുന്നു. പക്ഷെ എത്ര ഭക്ഷണം അവർ കിട്ടിയാലും അവർക്ക് പോരായിരുന്നു. അവർക്ക് പിന്നെയും ആർത്തി കൂടിക്കൊണ്ടിരുന്നു. ഫൈനലി സംഭവിച്ചത് അവർ നശിക്കപ്പെടുകയായിരുന്നു. കർത്താവ് പറയുന്നത്, നമ്മുടെ കർത്താവ് പറയുന്നത്, എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ അവൻ ഒരിക്കലും വിശക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തുമില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വചനങ്ങളാണ് വിലപ്പെട്ടത്. ആ കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തെ കാക്കുന്നത്. നമുക്ക് ക്രിസ്തു മുഖാന്തരമില്ലയോ ഈ നിത്യജീവൻ കിട്ടിയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തെ ആഗ്രഹം, കർത്താവേ എൻ്റെ അകത്തെ മനുഷ്യൻ നിൻ്റെ സത്യവചനത്തിൽ അതിൻ്റെ രുചി മനസ്സിലാക്കി അതിനെ ഭക്ഷിക്കുവാൻ സഹായിക്കണമേ. എന്നാൽ മാത്രമേ നിൻ്റെ തികവോളം വളരുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്ന മുമ്പേ നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ തികവോളം നമ്മൾ വളരണം. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളെ, വചനങ്ങളെ ആയിരിക്കും നമ്മൾ ധ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദിവ്യ സത്യങ്ങൾ മുഖാന്തരം ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. മിക്കവാറും പ്രസംഗങ്ങൾ എങ്ങനെയെങ്കിലും നമ്മുടെ കഷ്ടതയും പ്രയാസം മാറാനും ഭൗതിക നന്മ കിട്ടുന്ന വിഷയത്തിലാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഇങ്ങനത്തെ നന്മകളും ഭൗതിക നന്മകളും എത്ര കിട്ടിയാലും നമുക്ക് ഒരിക്കലും തൃപ്തി വരത്തില്ല. കാരണം മനുഷ്യൻ്റെ സ്വഭാവം, എത്ര ഭൗതിക നന്മ കിട്ടിയാലും ഇനിയും വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് പറ്റിച്ചേരും, പിന്നെ അതിന് വിട്ടുപോകുവാൻ മനസ്സ് വരത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവാക്കാം, കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വിശപ്പും ആത്മീയ ദാഹവും മാറും, നമ്മുടെ ആത്മീയ മനുഷ്യൻ തൃപ്തിപ്പെട്ട് വളരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രം. കർത്താവേ, നിന്നിൽ വസിച്ചാൽ മാത്രമേ ഈ നിത്യജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കർത്താവേ, നീ ഉണ്ടല്ലോ. നിന്നിൽ പറ്റിച്ചേർന്ന് നിൻ്റെ വചനത്തെ ധ്യാനിച്ച് ആത്മീയമായി ബലപ്പെടുവാൻ, നിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഈ ദിവസങ്ങളിൽ കൊറോണയുടെ ഓരോ പ്രശ്നങ്ങൾ കുടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ടല്ലോ, നമുക്ക് ക്രിസ്തുവിൽ വസിക്കാം. കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തും. കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാത്താ.